കാരണം അറിയാലോ, കണ്ടോ ഈ ബിൽഡിങ്ങുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിന്റെ ഉള്ളിൽ കബാബ് വെച്ചേക്കാണ്. ഇവിടെ ഒരു ഫ്രണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളി മുട്ടക്കറി. ഇവിടെ എന്ന് കഴിഞ്ഞാൽ തിബേരിയസിന്റെ അടിപൊളി കാഴ്ചകൾ കാണാം, കെട്ടിടങ്ങൾ കാണാം. മനോ ഒരു നെസ്കഫേ കുടിക്കാൻ കയറിയതാണ് ഇവിടുത്തെ. തിബേരിയസിൽ വന്നപ്പോ ഏറ്റവും വന്നപ്പോ തന്നെ നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. ആ കടയിൽ നിന്ന പെങ്കൊച്ചി എനിക്കൊരു. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. ഇസ്രയേലിൻ്റെ തിബേരിയസ് എന്ന കൊച്ചു പട്ടണത്തിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക, കാരണം തിബേരിയസിൻ്റെ ബ്യൂട്ടി എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് ഞാൻ നിങ്ങളെ കാണിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗലീലി തടാകവും ഒരുപാട് കുന്നുകളും കുന്നുകളിൽ നിന്ന് മുകളിൽ നിന്നുള്ള വ്യൂസും. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും പ്രധാനപ്പെട്ട ഒരുപാട് പുണ്യ സ്ഥലങ്ങളും അവിടുത്തെ ഫുഡും നൈറ്റ് ലൈഫും എല്ലാം അടങ്ങുന്ന ഒരു കിടിലൻ തിബേരിയസ് സീരീസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണാൻ കൈപ്പൻസ് എന്ന ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ കൈപ്പൻ വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തുടങ്ങുമല്ലേ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ, കാരണം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് നദാനിയിൽ നിന്നാണ്. നദാനിയിൽ നിന്ന് റൂട്ട് നമ്പർ 2 നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 836 നമ്പർ ബസ്സിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സാധാരണ ബസ്സിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനൊന്ന് മയങ്ങാനാണ്, അതായത് ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് മാക്സിമം സമയം അത് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കാറുള്ളത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതെനിക്ക് എൻ്റെ കണ്ണുകൾ എനിക്ക് അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ മനോഹരമാണ്. എവിടെ നോക്കിയാലും ഫ്രെയിം, എവിടെ നോക്കിയാൽ പച്ചപ്പ്, ഒരേ പച്ചപ്പ്. തിബേരിയസ് പോവുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ പോവുക, കാരണം ഇപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ നല്ല കുന്നുകൾക്കെല്ലാം നല്ല അടിപൊളി മനോഹാരിതയാണ്, അതായത് സ്റ്റണ്ണിങ് വ്യൂസാണ്. നമുക്ക് ഈ വീഡിയോയിലുടനീളം അതെല്ലാം കാണാം, കാഴ്ചകൾ കാണാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഈ പോകുന്ന വഴി ഇതാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ? ഇസ്രയേലിലെ കുട്ടനാടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് മനോഹരമല്ലേ? എന്നാൽ ഉക്കാന്ന് മൊത്തം പച്ചയാണ്, പച്ചപ്പാണ്, പച്ചപ്പ്, ഒരു രക്ഷയില്ല. കുന്നുകൾ പച്ചപ്പ്, താഴ്വരകൾ പച്ചപ്പ്, കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന സീനറികളാണ്. എവിടെ നോക്കിയാലും ഫ്രെയിമാണ്. ഇവിടൊക്കെ പുറത്തിറങ്ങിയാൽ അത് കിട്ടിയില്ല, ഫോട്ടോസ് എടുക്കാൻ പറ്റും, രസമല്ലേ? അങ്ങനെ നമ്മുടെ തിബേരിയസ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. ചോദിച്ചു പോവാം കേട്ടോ. നമ്മൾ ബസ് സ്റ്റാൻഡിന് പുറത്തിറങ്ങി ഹോസ്റ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ ഒരു കടയിൽ ചോദിച്ചു ഈ അഡ്രസ്സ്. നമുക്ക് ഇത് നമുക്ക് കിട്ടിയ സ്ലിപ്പിനകത്ത് മൊത്തം ഹീബ്രു ആണ് അഡ്രസ്സെല്ലാം. അപ്പോൾ അവർ കടയിൽ ചോദിച്ചു, അവർ ആ ഫോൺ നമ്പറിലോട്ട് വിളിച്ച് നമ്മളെ ബസ് സ്റ്റാൻഡ് പുറത്തിറങ്ങിക്കൊണ്ട് വഴി കാണിച്ചു. ഇവിടുന്ന് ഒരു ബസ് സ്റ്റാൻഡ് പുറത്ത് ഏകദേശം 1.5 മിനിറ്റേ ഉള്ളൂ. തിബേരിയസിൽ വന്നപ്പോൾ ഏറ്റവും വന്നപ്പോൾ തന്നെ നല്ലൊരു അനുഭവമാണ് ഉണ്ടായത്. ആ കടയിൽ നിന്ന പെങ്കൊച്ചി എനിക്കൊരു മിഠായി ഒക്കെ തന്നു. അപ്പോൾ നമ്മൾ നേരെ ഹോസ്റ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരാളോട് ഹെൽപ്പ് ചോദിച്ചാൽ അവർ നല്ല മനസ്സോടുകൂടി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിനകത്ത് ഈ ഒരു കാര്യം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അവരുടെ ഫോട്ടോയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഒരുപക്ഷെ നമുക്ക് തിരിച്ചു പോകുമ്പം അവരെ കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചൊരു ഫോട്ടോയൊക്കെ എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം അവർ തന്ന മിഠായിയും അവർ പുറത്തിറങ്ങി ആ കടയിൽ നിന്ന് കട കച്ചവടം വിട്ടിട്ട് നമ്മളെ പുറത്തിറങ്ങി വഴി കൊണ്ട് കാണിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. അവരത് ഹീബ്രൂൽ എഴുതി തന്നു നമുക്ക് എവിടെ നമ്മുടെ അഡ്രസ്സ് എന്നുള്ളത്. അവരവിടെ ഫോൺ വിളിച്ച് ചോദിച്ചത് ലവ് അതാണ്. അടിപൊളി കെട്ടിടങ്ങളും കാര്യങ്ങളല്ലേ. പഴയ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും നല്ല മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ട്രാഫിക് സിസ്റ്റം ആണെങ്കിലും എല്ലാ കാര്യങ്ങളായാലും ഇസ്രായേലിലെ കാഴ്ചകൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയാണ് നമുക്ക് എപ്പോഴും തരുന്നത്. ഇവിടുത്തെ ലോട്ടറി കടയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ നടന്നു നടന്ന് നമ്മുടെ ഹോസ്റ്റലിൽ എത്താറായി.
വന്നപ്പോണ്ട് അവിടെ നമ്മൾ എഴുതിയേക്കുന്നുണ്ടോ തിബേരിയസ് ഹോസ്റ്റൽ ഇതിനാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലേ ഉള്ളിലോട്ട് പോകണം നമ്മുടെ റൂം നമ്പർ 122 ആണ് 122 യെസ് നമ്മുടെ റൂം എത്തി ഇതാണ് നമ്മുടെ റൂം യാ അടിപൊളി റൂമാണ് ടിവി സിംഗിൾ റൂമാണ് രണ്ട് പേർ സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൂം അപ്പോൾ ഇവിടെ നിറച്ച് താഴെ നിന്നുള്ള ലോ വ്യൂവും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ വ്യൂ കാണാൻ പറ്റും നമുക്ക് വൈകുന്നേരം മുകളിലോട്ട് പോകാം ചെറിയൊരു ഫ്രിഡ്ജുണ്ട് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് ഇവിടുത്തെ ബാത്റൂം ഇതിൽ റെസ്റ്റ് ഇല്ല ഇനി പുറത്ത് പോകാം ഓക്കെ അതിനു മുമ്പേ നിങ്ങളെ മുകളിൽ കൊണ്ടുപോയിട്ട് മുകളിലത്തെ വ്യൂ ഒക്കെ ഇച്ചിരി കഴിയുമ്പോൾ കൊണ്ട് കാണിച്ചു തരാം ഞാൻ നേരെ പുറത്തേക്ക് പോവുകയാണ് തിബേരിയസ് കാണാം നമ്മൾ ജൂയിഷിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വന്നിരിക്കും ദൂതന്മാരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായ മയമറേറ്റ്സ് എന്ന് പറഞ്ഞ ടോംബ് ഓഫ് മയമറേറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിരിക്കുകയാണ് ഒരു സിനഗോഗാണ് നമുക്ക് അതിനുള്ളിൽ കയറി കാണാം അദ്ദേഹത്തിൻ്റെ തോമ്പാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുരുഷന്മാർ മാത്രം പ്രവേശിക്കേണ്ട സ്ഥലത്താണ് തൊട്ടപ്പുറത്താണ് സ്ത്രീകളുടെ പള്ളിയിൽ ഇത് രണ്ടായിട്ട് വിഭജിച്ചിരിക്കും സിനഗോഗിനുള്ളിൽ നമ്മുടെ നാട്ടിലെ പള്ളികളിലെ ക്രിസ്ത്യൻ പള്ളികൾക്കുള്ളിലുള്ള ഉള്ളതുപോലെ തന്നെ രണ്ടായിട്ട് വിഭജിക്കും ആൾക്കാർ ഇന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് രണ്ടായിരത്തി 2017 ഇത് റിന്യൂ ചെയ്തത് ഇവിടുത്തെ ഈ കപ്പുകളുടെ പ്രത്യേകത കണ്ടോ റബ്ബി മയമേൻ ഒരു ജൂയിഷ് ഫിലോസഫർ ആയിരുന്നു 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ജൂയിഷ് ഫിലോസഫർ ആയിരുന്നു തൻ്റെ കുടുംബത്തെ യഹൂദ വിരുദ്ധ കലാപകാരികളിൽ നിന്നും രക്ഷപ്പെടുത്തി സ്പെയിനിലെ കൊറോബയിൽ നിന്നും മൊറോക്കയിലേക്കും അവിടെ നിന്ന് ഇസ്രയേലിലേക്കും സുരക്ഷിതമായി എത്തിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മയമേഴ്സിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി വീണ്ടും യാത്ര തുടരുകയാണ് ഒരുപാട് വഴിയോര കച്ചവടങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഒരുവിധം എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ടൂറിസം മൊത്തത്തിൽ അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലായിടത്തും ഉള്ളത് കാരണം അറിയാമല്ലോ കണ്ടോ ഈ ബിൽഡിങ്ങുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിമനോഹരമായി ചുവർ ചിത്രങ്ങളൊക്കെ കാണാൻ കഴിയും അത് ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിലെയും ഒരു കാഴ്ചയാണത് ഇതൊരു മോസ്കാണ് അറബ് മോസ്കാണ് ദ ഗ്രേറ്റ് മോസ്ക് എന്ന് പറയും പക്ഷേ ഇപ്പോൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് അടച്ചിട്ടിരിക്കുന്ന രീതിയിലാണ് അടച്ചു പൂട്ടിയൊരു മോസ്കാണ് ഈ തിബേരിയസിലെ മ്യൂസിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മോസ്കാണ് വർഷങ്ങൾ പഴക്കമുണ്ട് കാട് പിടിച്ച് കിടക്കുകയാണ് ഞാൻ ചുറ്റുമായിട്ട് കുറേ കടകളും കാര്യങ്ങളൊക്കെയാണ് പുറത്ത് ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ആണ് സെറ്റപ്പ് ണ്ട് അന്നത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും ഈ മോസ്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഹീബ്രു ആണ് നമുക്കൊരു ചക്കയും മനസ്സിലാകത്തില്ല
അടിപൊളി റോസാപ്പൂ നിൽക്കുന്നുണ്ട്, വെള്ള റോസാപ്പൂ. കരിങ്കല്ലാണ് കേട്ടോ കരിങ്കല്ല്. അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല. ഒരു ഓപ്പൺ ബാത്റൂം ഒക്കെ ഉണ്ട് അവിടെ. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു കുരിശുദ്ധകാര് നിർമ്മിച്ച ഒരു കെട്ടിടത്തിനുള്ളിലാണ്, ഇതിപ്പോൾ ഒരു ഹോട്ടലാണ്. കെട്ടിടത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളുള്ളത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തിബേരിയസിൻ്റെ അടിപൊളി കാഴ്ചകൾ കാണാം, കെട്ടിടങ്ങൾ കാണാം, മനോഹര ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഇതെല്ലാം അടഞ്ഞടക്കിയാണ്, തുറന്ന് കിടക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഉള്ളിൽ കയറിയാണ്. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കെട്ടിടമാണ്. പല പല റൂമുകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തൊരു ഹോട്ടലാക്കിയൊക്കെയാണത്. ഒരു കെട്ടിടമാണ്, ഒളിഞ്ഞു വീഴുന്ന ചെയ്യുന്ന. പഴയ തിബേരിയസ് ആണ് ഇത് കാണുന്നത്, ഫോട്ടോസിൽ കാണാം നമുക്ക്. ഉച്ചയായി, നല്ല വിശപ്പ്. എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഒരു അറബിക് റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട്. ഷബാക്ക് ആയതുകൊണ്ട് എല്ലാം ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കബാബ് ഓർഡർ ചെയ്തിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു കബാബ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഏതാണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടെ ഒരു കോളയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ബ്രെഡിന് പറയുന്ന പേര് ഈ നീളമുള്ള ബ്രെഡിന് പറയുന്നത് ഒരു ബക്കേറ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കബാബ് വെച്ചേക്കാണ്, നല്ല ബീഫ് കബാബ്. അതിൻ്റെ കൂടെ കുറേ ചിപ്സ്, നമ്മുടെ പച്ചമുളക് സലാഡും ഒക്കെ അടിപൊളിയാണ്. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തു, ഒന്ന് ഫ്രഷായി. വൈകുന്നേരം വീണ്ടും നമ്മുടെ ഗലീലി തടാകത്തിൻ്റെ അവിടെ പോയിട്ട് രാത്രിയിലത്തെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടി പോയതാണ്. നൈറ്റ് ലൈഫ് തിബേരിയസിൻ്റെ വളരെ മനോഹരമാണ്. ഇപ്പം സാഹചര്യം അറിയാമല്ലോ, അതുകൊണ്ട് വളരെ തിരക്കുറവാണ്. കൂടാതെ ഇന്ന് ഷബാത്ത് കൂടെ ആയതുകൊണ്ട് ചേച്ചി ഈ ഇതാണോ എക്സാക്ട്ലി ഗലീലി? ഇവിടെയാണ് തുടക്കം, പിന്നെ ഉള്ളതൊക്കെ ബാക്കിയാണ്. യേശുവപ്പച്ചനെ മീൻ വറുത്തില്ലേ, ആദ്യം ചുട്ടത് ഇവിടെ ഇവിടാണ്. അതല്ലേ ഈ പള്ളി ഇവിടെ വന്നത്, ഇവിടെ വെച്ചാണ് താക്കോല് കൊടുത്തത്. ഓക്കെ, താക്കോലൊക്കെ നാളെ തുറക്കുന്ന വല്ല സ്ഥലമുണ്ടോ? അതൊന്ന് നമ്മൾ കുറച്ചുകൂടെ കംഫോർട്ട് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം നമുക്ക് തിബേരിയസിൽ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടും, മിനി ചേച്ചി അതുപോലെ ലില്ലി ചേച്ചി. അവർ ഈ ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവർ നമ്മളെ കുറേ സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചു. അതിൻ്റെ കാഴ്ചകളൊക്കെ സെപ്പറേറ്റ് പള്ളികളുടെയൊക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകം വീഡിയോ ആണ് ചെയ്യുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു. കുറേ ആൾക്കാരെ, പുതിയ ആൾക്കാർ, മലയാളികളെ, ഒരു മലയാളിക്ക് മലയാളിയെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. ആ കാണുന്നത് ഗലീലി തടാകത്തിൻ്റെ ഒരു മാപ്പാണ്. അതിനകത്ത് വാട്ടറിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുമ്പോഴും താഴുമ്പോഴും ഒക്കെ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പഴയ പള്ളിയാണ് കേട്ടോ, രണ്ട് സെന്റ് ഫ്രാൻസിസ്കൻ പള്ളികളാണ്. അവരുടെ ഫ്ലാഗുകൾ കാണാം. ഒരു നെസ്കഫേ കുടിക്കാൻ കയറിയതാണ് ഇവിടുത്തെ ഒരു പള്ളിയിൽ. ഹലോ, ഒരു കടയിലെല്ലാം ഉണ്ട്. ഫുഡ്, മദ്യം ഇല്ലേ?
ഫുഡ് ഫുഡ് മദ്യം ചായ ഇതൊരു പിസ്സക്കടയാണ് ഇത് സിനഗോഗ ആണ് കേട്ടോ അവിടുത്തെ സിനഗോഗും ഹോസ്റ്റലും കോളേജും എല്ലാം കൂടെ ആണ് തിബേരസിൽ ഓക്കെ ജി നാളെ കാണാം അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും തിബേരിയസ് ഹോസ്റ്റലിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന് മുകളിൽ ഹോസ്റ്റലിൽ ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ നമ്മൾ റൂമാണ് എടുത്തേക്കുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ പൊക്കത്തിരുന്ന് നമ്മൾ ഫുഡ് അടിക്കാൻ പോകണം കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ട് ഞാൻ ഇന്നലെ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു നമ്മൾ തിബേരിയസിലല്ലോ ഉണ്ടോ എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളി മുട്ടക്കറിയും നല്ല റൈസും ആഹാ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ട് ഒരുപാട് നന്ദി സുനിത എന്നാണ് പേര് അപ്പം സുനിതയ്ക്ക് ഒരുപാട് നന്ദി താങ്ക് യു വെരിമച്ച് ശാന്തമായ തിബേരിയസ് ആണ് കാണുന്നത് നമ്മളിതൊരു തൊട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഗലീലി തടാകമാണ് കേട്ടോ കിനേരത്ത് എന്ന് പറയും ഹീബ്രുവിൽ അങ്ങനെ കിനേരത്ത് അങ്ങനെ പല പല സ്ഥലങ്ങളുണ്ട് തിബേരിയസിൽ ഇരുന്ന് ഈ ബസ് സെൻട്രൽ ബസ് സ്റ്റേഷൻ്റെ തൊട്ട് താഴോട്ട് വരുന്ന സ്ഥലത്താണിത് ഇവിടെ രാത്രിയിലുള്ള കാഴ്ചകളൊക്കെ നല്ലതാണ് ഇപ്പം ഭയങ്കര തിരക്കുറവാണ് ഫ്രൈഡേ ആണ് ഫ്രൈഡേ നൈറ്റ് ആയതുകൊണ്ട് ശബാത്ത് ആയതുകൊണ്ട് വലിയ വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല എട്ടര ആയതേ ഉള്ളൂ ഇപ്പം എങ്ങനെയുണ്ട് കാഴ്ചകൾ രാത്രിയിലൊരു ടാക്സി ഡ്രൈവറാണ് Friends there. Now here everything open or? No, it's closed. They're all closed. All closed? Okay. ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ തിബേരിയസ് ഹോസ്റ്റലിൻ്റെ റൂം ബുക്ക് ചെയ്ത് തിബേരിയസ് ഹോസ്റ്റലിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് മാസ്റ്റർ കാർഡ് വഴി ബുക്ക് ചെയ്യാം അതുകൂടാതെ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ARNB അതിലൂടെയും നമുക്ക് ഒരുപാട് ഹോസ്റ്റലോ അല്ലെങ്കിൽ റൂമുകളൊക്കെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ പോകുന്നത് ഈ കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ ഷിക്കും താലത്ത് എന്ന് പറയാം അവിടെ നമ്മുടെ മലയാളിക്ക് ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട് ടിൻറ്റു എന്നാണ് പേര് ടിൻറ്റുവിനെ വിളിച്ചപ്പോൾ റൂമിലോട് വരാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്തായാലും മലയാളിയെ കാണാൻ കിട്ടുന്ന അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കണമല്ലോ അപ്പോൾ നേരെ അങ്ങോട്ടുള്ള യാത്രയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രിയിലെ യാത്ര ഒരു പ്രത്യേക അനുഭവമാണല്ലേ അങ്ങനെ നമ്മൾ ടിൻറ്റുവിൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ് വന്നപ്പോൾ എൻ്റെ ദൈവമേ കുറേ സംസാരിച്ചു അതിനുശേഷം നല്ല അടിപൊളി ഫുഡ് കാരണം ഇന്ന് ടിൻറ്റുവിൻ്റെ ബർത്ത്ഡേ ആണ് നല്ല ബീഫ് അതുപോലെ തന്നെ പന്നി കപ്പ പായസം ഒരു രക്ഷയില്ല കുശാലോട് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും പുറത്തിറങ്ങി ഞാൻ ഏകദേശം 12 AM തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി തിളങ്ങി നിൽക്കുന്ന ഇസ്രയേലിൻ്റെ തിബേരിയസിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല കാഴ്ചകൾ തുടരും അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക അടിപൊളി കിടിലം വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി മറക്കാതെ അടുത്ത തിബേരിയസിൻ്റെ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക നമ്മുടെ സെക്കൻഡ് പാർട്ട് വരുന്നതാണ് ഉടനെ